ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾക്ക് നേരെയുള്ള ഗൺമാന്റെ മർദ്ദനം, കേസെടുക്കാൻ കോടതി നിർദ്ദേശം. ജനാധിപത്യപരമായ പ്രതിഷേധം ഉയർത്തിയതിന് മുഖ്യമന്ത്രിയുടെ ഗൺമാനും അനിൽ കല്ലിയു, സന്ദീപ്, അതോടൊപ്പം തന്നെ കണ്ടാലറിയാവുന്ന മൂന്നോളം സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾ. ആലപ്പുഴ സൗത്ത് പോലീസിലും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി കൊടുത്തു. എന്നാൽ അതിലൊന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ, അദ്ദേഹം ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുമ്പോൾ ഞങ്ങൾക്ക് ന്യായമായതൊന്നും ലഭിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ന്യായം സംരക്ഷിക്കില്ല എന്നുള്ള ബോധ്യത്തിലാണ് ഞങ്ങൾ കോടതിയെ സമീപിച്ചതും സ്വകാര്യ അന്യായം ഫയൽ ചെയ്തതും. ഇപ്പോൾ ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സൗത്ത് പോലീസിനോട് FIR രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു ജനാധിപത്യപരമായ പ്രതിഷേധം ഉയർത്തിയതിന് ഞങ്ങളെ അടിച്ചമർത്തിയ പോലീസ് സേനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും അവരോടൊപ്പമുണ്ടായിരുന്ന സംഘത്തിനുമെതിരെ ഏതറ്റം വരെയും നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുവാനാണ് എന്റെയും അജയുടെയും വ്യക്തിപരമായ തീരുമാനം. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ്, കണ്ടാലറിയാവുന്ന മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയാണ് പരാതി. മർദ്ദനമേറ്റ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് AD തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർ നൽകിയ സ്വകാര്യ അന്യായത്തെ തുടർന്നാണ് കോടതി നിർദ്ദേശം. ആലപ്പുഴ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് സൗത്ത് പോലീസ് സ്റ്റേഷൻ നേരത്തെ കൊടുത്തുള്ള പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം SP പരാതി കൊടുത്തിരുന്നു, അന്വേഷണങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ പിന്നെ കോടതിയെ അപ്രോച്ച് ചെയ്ത് നിയമപരമായ രീതിയിൽ കേസ് അന്വേഷിക്കാനായിട്ട് നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. ഈ പോലീസ് കസ്റ്റഡിയിൽ അതായത് പോലീസ് ഡീറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാരെ യാതൊരു പ്രകോപനവുമില്ലാതെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും മർദ്ദിച്ചെന്നുള്ളതാണ്